എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിൻ്റെ 96-ാമത് എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. എന്താണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രസ്റ്റ് മിൽക്ക് ഭർത്താവ് കൺസ്യൂം ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കമൻറ്റ് ബോക്സുകളിലും അതുപോലെ തന്നെ നേരിട്ട് ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് അതിൻ്റെ ഒരു റെലവൻസ് എന്നൊക്കെ ആലോചിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. വീഡിയോ കാണാൻ ശ്രമിക്കുക, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ട് ഈ വീഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രസ്റ്റ് മിൽക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ അനിമൽസും അവയെല്ലാം ആ മിൽക്ക് ഉണ്ടാക്കുന്നത് അവയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു നിശ്ചിത കാലം വരെ ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആ ഒരു മിൽക്ക് തന്നെയാണ്. അതൊരു സമീകൃത ആഹാരമാണ്, കാരണം എല്ലാ കണ്ടൻറ്റുമുള്ള അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാമുള്ള ഒരു ഭക്ഷണമാണ് മിൽക്ക് എന്ന് പറയുന്നത്. മനുഷ്യരുടെ കേസിലും അതങ്ങനെ തന്നെയാണ്. ആ ഒരു മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണമാണത്. 6 മാസം വരെ കുട്ടികൾക്ക് ആ ഒരു പാല് തന്നെയാണ് കൊടുക്കുന്നത്. പല സമയങ്ങളിലുമുള്ള മിൽക്കിൻ്റെ കണ്ടൻറ്റുകൾ, അതിൻ്റെ സ്വഭാവവും കാര്യങ്ങളിലും അതിൻ്റേതായ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ആ കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഹസ്ബൻഡ് കുടിക്കേണ്ടതുണ്ടോ, ഹസ്ബൻഡ് കുടിച്ചാൽ തെറ്റുണ്ടോ, ആ ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ കുട്ടിയുടെ ഭക്ഷണമാണ്, അത് പോയി തട്ടിപ്പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ കുട്ടിക്ക് ആ സമയത്ത് ആവശ്യമായിട്ടുള്ളത് ആ മിൽക്ക് തന്നെയാണ്. ആ കുട്ടിക്ക് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ആ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അവന് ചവച്ചരച്ച് വാരി കഴിക്കാനുള്ള ഗൾപ്പോ കാര്യങ്ങളും ഇല്ല. പക്ഷേ ഭർത്താവിന് അതുണ്ട്. ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള കെൽപ്പുണ്ട്. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്, ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് കുട്ടിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അത് പോയിട്ട് കുടിക്കേണ്ട കാര്യമില്ല, ഇൻഡ്യൂഷനിൽ പോയിട്ട് കുടിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് പറയാനുള്ള മറ്റൊരു കാര്യമുള്ളത്. നമ്മളിപ്പോൾ സെക്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഫോർപ്ലേ ആക്ടിവിറ്റി എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു നിപ്പിൾ സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം അതും ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ സെക്ഷൽ ഫീലിംഗ് ഒക്കെ നൽകുന്ന ഒരു പാർട്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിപ്പിൾ സ്റ്റിമുലേഷനും കാര്യങ്ങളും ചെയ്യുമ്പോൾ മിൽക്ക് ഒക്കേഷണൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വായിലോ മറ്റോ ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഇൻഡ്യൂഷനിലി അത് കുടിച്ചിട്ട് തീർക്കേണ്ട ആവശ്യകതയില്ല, കാരണം അത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ ഭർത്താവ് കൺസ്യൂം ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതൊരു ചോദ്യം അവിടെ ഒരു വലിയ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അവിടെ നിപ്പിൾ സ്റ്റിമുലേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നൊരു കാര്യം. ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ കേസിൽ എന്തെങ്കിലും മൗത്ത് ഇൻഫെക്ഷൻസോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുട്ടിയിലോട്ട് സ്പ്രെഡാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ അങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിപ്പിൾ സ്റ്റിമുലേഷൻ ആ ഒരു സമയത്ത് സെക്സിൻ്റെ പാർട്ടായിട്ട് ഇല്ലെങ്കിൽ ഫോർപ്ലേയുടെ ഒരു ഭാഗമായിട്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്തരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഭർത്താവിൻ്റെ മുഖത്തിനുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. സിമ്പിളായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയായിരിക്കും പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അതുപോലെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ ചെയ്യപ്പെടുത്താൻ ശ്രമിക്കാം. നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇനിയും ചെയ്യാനുണ്ട്, അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകൾ ഇനിയും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തേക്കാം. നിതിൻ രാജ് നിരപ്പേൽ എന്നുള്ളതാണ് ഐ ഡി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. സീ യു ടുമാറോ. ബൈ ബൈ.